യക്ഷിയെ തേടി ശില്പി വീണ്ടും മലമ്പുഴയിലെത്തി. തന്നെ താനാക്കിയ സൃഷ്ടിയെ വീണ്ടും കണ്ടപ്പോൾ 81 വയസ്സിലും കാനായി കൂടുതൽ ഊർജ്ജസ്വലനായി. മിനുക്കുപണികൾക്കായാണ് 51 വർഷങ്ങൾക്കിപ്പുറം കാനായി വീണ്ടും വന്നത്. കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ സ്വന്തം മകളെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്. ഇത്രയോ കാലമായി കുളിക്കാത്ത ശ്രീ അമ്മ അപ്പോൾ ഇന്നൊന്ന് കുളിപ്പിച്ച് ഭംഗിയാക്കിയപ്പോൾ ഒരു കാണാൻ ഒരു രസമുണ്ട്. മൊത്തം ഒരുപാട് അഴുക്കുണ്ടായിരുന്നു പായൽ, മുഴുവൻ കാഴികളിൽ കാണാൻ ഒരു സുഖമുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ അറ്റകുറ്റപ്പണികൾ റിപ്പയർ ചെയ്യാണ്ട്, റിപ്പയർ അല്ല വെറുതെ അതും കൂടി ആക്കിയ പിന്നെ ഒരു പണിയില്ല. ദിവസങ്ങൾക്കുള്ളിൽ യക്ഷി കൂടുതൽ സുന്ദരിയാകും. എന്നാൽ ശില്പിക്ക് അതുമാത്രം പോരാ, യക്ഷിയെ വെങ്കലം പൊതിഞ്ഞ് സംരക്ഷിക്കണം. ഇക്കാര്യം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി കാനായി സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് മന്ത്രി ഉറപ്പും നൽകിയിരിക്കുകയാണ്. 1968 മലമ്പുഴ ഉദ്യാനത്തിൽ കാനായി യക്ഷിയെ സൃഷ്ടിച്ചത്. ഉദ്യാനത്തിലെ മറ്റെല്ലാം പലപ്പോഴായി നവീകരിച്ചെങ്കിലും യക്ഷിയെ മാത്രം മറ്റാരും തൊട്ടില്ല. ഒടുവിൽ അരനൂറ്റാണ്ടിന് ശേഷം പ്രിയ ശില്പത്തെ തേടി കാനായി തന്നെ വീണ്ടും എത്തുകയായിരുന്നു. യക്ഷിയുടെ സൃഷ്ടാവിനെ നേരിട്ട് കാണാനും ആളുകളുടെ തിരക്കായിരുന്നു. 24 പാലക്കാട്.